നമസ്കാരം, റിയൽ ന്യൂസ്. പഠനത്തിനൊപ്പം ജീവിതത്തിലും എ പ്ലസ് എന്ന ലക്ഷ്യത്തോടെ ട്യൂഷൻ പഠന രംഗത്ത് 2 വർഷം മുമ്പാണ് ബാലുശ്ശേരിയിൽ ചിറക്കൽക്കാവിന് സമീപം ഫെഡറൽ ബാങ്കിന് മുൻവശത്തായി എ പ്ലസ് അക്കാഡമി സ്ഥാപിതമായത്. 2 വർഷത്തിനുള്ളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കിയ സ്ഥാപനം ഇപ്പോൾ പുതിയ ചുവടുവെക്കുകയാണ്. എ പ്ലസ് ഫാൽക്കൺ അക്കാഡമി എന്ന പേരിൽ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം കലാ കായിക മേഖലകളിൽ പരിശീലനം സൃഷ്ടിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് എ പ്ലസ് അക്കാഡമി. ആദ്യഘട്ടമെന്ന നിലയിൽ ഫുട്ബോൾ പരിശീലനത്തിന് അക്കാഡമി തുടക്കമിട്ടിരിക്കുന്നു. പഠനത്തിനൊപ്പം ജീവിതത്തിലും എ പ്ലസ് എന്ന ലക്ഷ്യത്തോടെ ട്യൂഷൻ പഠന രംഗത്ത് 2 വർഷം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം സമ്മാനിച്ച ബാലുശ്ശേരി ചിറക്കൽക്കാവിന് സമീപം ഫെഡറൽ ബാങ്കിന് മുൻവശത്തായി പ്രവർത്തിക്കുന്ന എ പ്ലസ് അക്കാഡമി ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ എ പ്ലസ് ഫാൽക്കൺ അക്കാഡമി ഫുട്ബോൾ പരിശീലന പരിപാടിക്ക് തുടക്കമായി. പഠനത്തോടൊപ്പം കലാ കായിക മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മികവ് ഉണ്ടാക്കുകയാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് അക്കാഡമി പ്രിൻസിപ്പൽ രാജീവൻ മാസ്റ്റർ കരുമല പറഞ്ഞു. നമ്മൾ പഠിക്കണം, പഠിച്ചു മുന്നേറണം, അതുപോലെ തന്നെ കളിച്ചു മുന്നേറണം. പഠനം ഉണ്ടെങ്കിലോ കളിയുള്ളൂ, കളിയുണ്ടെങ്കിൽ അവിടെ പഠനവും ഉണ്ടാവണം. മനസ്സിലായല്ലോ? അപ്പോൾ മക്കൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി മുന്നേ നല്ലപോലെ പഠിക്കുകയും ഇതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ എ പ്ലസ് അക്കാഡമിയിൽ നമ്മൾ ഒരുക്കിത്തരും, നിങ്ങൾക്ക് വേദിയാക്കിത്തരും. പിന്നെ രക്ഷിതാക്കൾ എന്തു പറയുന്നു, അധ്യാപകർ എന്തു പറയുന്നു, അത് അനുസരിക്കാം. നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്, പക്ഷേ ചോദ്യം ചെയ്യുന്നത് ഏത് കാര്യത്തിനാണ്, നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് ആലോചിച്ച് വേണം ചോദ്യം ചെയ്യേണ്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ എ പ്ലസ് തുടങ്ങിയിട്ട് എന്തേക്ക് 2 വർഷമായി. നമ്മളെ കുട്ടികളൊക്കെ തന്നെ പഠിച്ച് അതുപോലെ തന്നെ കളിച്ച് കലാരംഗത്തും അതുപോലെ തന്നെ കായിക രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഭിരാം എന്ന വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് വാങ്ങുകയും സംസ്കൃതം പദ്യം ചൊല്ലൽ, ഓട്ടം തുള്ളൽ, അതുപോലെ തന്നെ അക്ഷരശ്രവം, ഇതിലൊക്കെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിയ ഒരു വിദ്യാർത്ഥി നമ്മുടെ എ പ്ലസ് അക്കാഡമിയിൽ നിന്ന് പാസ്ഔട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വിദ്യാർത്ഥിയെ പോലെ, അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലുള്ള 13 പേരും നമ്മളെ സ്നേഹിക്കുകയും വിദ്യാലയത്തെ സ്നേഹിക്കുകയും രക്ഷിതാക്കളെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അധ്യാപകരെ സ്നേഹിക്കുകയും ഒപ്പം തന്നെ അവരെ വിജയം കൊയ്യുകയും ചെയ്തു പോയവരാണ് SLC വിദ്യാർത്ഥികളുടെ കാര്യം പറയുന്നത്. ഇവിടുന്ന് നമ്മൾ 8-ലാണ് കൂടുതൽ കുട്ടികൾ ഈ സ്പോർട്സ് രംഗത്തുള്ളത്. 8-ലെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? 9-ലെ കുട്ടികളെ 8-ലെ കുട്ടികളെ ഇത്തരം പഠനത്തിലൂടെയും കായികമായ പരിശീലനത്തിലൂടെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരിക ചെയ്യുന്നത്. 8, 9, 10 ക്ലാസ്സുകളിലെ 40 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കാളികളായിരിക്കുന്നത്. ഇംഗ്ലീഷ് അധ്യാപിക അർച്ചന പദ്ധതി വിശദീകരണം നടത്തി. കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഇവിടെ തരുന്നുണ്ട്. സ്കൂളിൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് ഈ വിനോദങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ രാജീവ് സാർ അങ്ങനെ ഒരു വേദി നിങ്ങൾക്ക് ഒരുക്കി തരികയാണ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ എന്താ പറയുക, ജീവിതത്തിലൊരു വലിയൊരു ഭാഗമാക്കുക. AIFF ലൈസൻസ്ഡ് കോച്ച് ബിജു നടുവണ്ണൂരിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. കരുമല ഇൻഡസ് ഗ്രൗണ്ടിൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം വയനാട് ഡിസ്ട്രിക്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മണി വട്ടോളി ബസാർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ രാജീവൻ മാസ്റ്റർ കരുമല ചടങ്ങിൽ അധ്യക്ഷനായി. PTA അംഗങ്ങളായ അഭിലാഷ് കണ്ണാടിപ്പൊയിൽ, രാജീവൻ പൂനത്ത്, മുജീബ് കണ്ണാടിപ്പൊയിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എ പ്ലസ് അക്കാഡമിയിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ USS NMMS ജൂനിയർ IAS പരിശീലനത്തിന് പരിചയസമ്പന്നരും അംഗീകൃത അധ്യാപക യോഗ്യതയുമുള്ള വിദഗ്ധരുടെ പ്രത്യേക വിഭാഗവും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ വർഷത്തെ അഡ്മിഷൻ തുടരുന്നതായി പ്രിൻസിപ്പൾ അറിയിച്ചു. SSLC വിദ്യാർത്ഥികൾക്ക് പഠന ക്യാമ്പുകളും നൈറ്റ് ക്ലാസ്സുകളും നടത്തുന്നതിന് ഒരുക്കങ്ങളും ആയിട്ടുണ്ട്. 2023-24 വർഷത്തിൽ SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസിനൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എ പ്ലസ് അക്കാഡമി മാനേജ്മെൻറ്റ് അഭിനന്ദിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.